ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് ആട്ടോ, പൊന്മുടിക്കാ പോന്നെ. ട്രാവൽ വ്ലോഗ് ആണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് ട്രിവാൻഡ്രം പോവും. പിന്നെ ട്രിവാൻഡ്രത്ത് പോയാൽ നമ്മുടെ സ്ഥിരം ലുലു, ട്രിവാൻഡ്രത്ത് സ്റ്റേ ആ. അത് കഴിഞ്ഞ് തിരിച്ച് മൺഡേ മോർണിംഗ് തിരിച്ചെത്തും. അപ്പം ഇന്ന് ആ വ്ലോഗ് ആട്ടോ. അപ്പൊ വെൽക്കം. എന്താ നീ എന്താ പറയണ്ടേ? അതാരാ ഈ പറയില ഒരു അന്ത ഇരിക്കുന്നേ? ഞങ്ങൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റോഡിൽ. അപ്പോൾ നമ്മൾ മുകളിലെത്തിക്കഴിയുമ്പോഴത്തേനെ ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റ് കേട്ടോ ഇവിടെ. ഇവിടെ നമ്മളുടെ ബാഗൊക്കെ ലഗേജൊക്കെ ചെക്ക് ചെയ്യും. ഞങ്ങളപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് സ്റ്റേ ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊത്തം ഇവർ ചെക്ക് ചെയ്യും ലിക്കർ ഉണ്ടോയെന്ന് കേട്ടോ. അവിടോട്ട് നമുക്ക് ലിക്കർ അവർ അലോവ് ചെയ്യത്തില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒന്ന് ചെക്കിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്തോ ഒരു പാസ് തരും. ആ പാസും കൊണ്ട് നമുക്ക് കയറി പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കയറിപ്പോയ സമയം ഒരു 10:30 ആ ഒരു ടൈം ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഈ അമ്മച്ചിനെ ഓഫ് ചെയ്യാലോ, വേറെ വഴിയില്ലല്ലോ. എന്നാ പിന്നെ അതെ, ഇത്രയും നേരം പുള്ളിക്കാരി തുടങ്ങി. മൊത്തം കൂടെ അങ്ങോട്ടൊരു 22 ഹെയർ പിൻ കർവ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടാൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തർ വണ്ടി പാർക്ക് ചെയ്ത് എടുക്കുന്ന ആ ഗ്യാപ്പിലായിരിക്കും അടുത്ത ആൾ കൊണ്ടുവന്ന് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഒരു സ്പേസ് കിട്ടി. ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഫുൾ കോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയൊരു തണുപ്പും നല്ല രസമായിരുന്നു. എന്റെ എടുക്കാൻ പറ സിംഗിൾ ഫോട്ടോ എടുക്കാൻ. റോഡൊക്കെ കാണാൻ നല്ല രസാട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ മേളിലോട്ട് പോയട്ടോ. ഈ ഒരു പോക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് 2-വീലേഴ്സിനെ കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ നമ്മൾ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കാട്ടോ ഇങ്ങനെ കടകളൊക്കെ തുടങ്ങുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടെ പൊക്കത്തോട്ട് എത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കോടയും മഞ്ഞും ഒക്കെ ആവും കേട്ടോ. അന്നേരത്തേക്കാണ് പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുള്ളത്. ഇങ്ങനെ ബ്രെഡ് ഓംലേറ്റ്, ഏത്തയ്ക്കാപ്പം, അങ്ങനെ കുറേ കടകളുണ്ട്. ചായ കാപ്പി. അപ്പം ഞങ്ങളും കുറച്ചുകൂടെ ചെന്നപ്പോഴത്തേക്ക് ഈ കടകൾ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരിടത്തും വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു അപ്പച്ചൻ്റെ കട കണ്ടു. അവിടെ കേട്ടോ ഞങ്ങൾ ബ്രെഡ് ഓംലേറ്റ് കഴിക്കാൻ നിർത്തിയത്. ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കളിച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മേളിലോട്ട് കുറച്ചുകൂടെ ചെയ്യുമ്പം സെക്കൻഡ് ചെക്ക് പോസ്റ്റ് എടുത്തു കേട്ടോ. അപ്പം നമുക്ക് താഴേന്ന് തന്നെ സ്ലിപ്പ് ഇവിടെ കൊടുക്കണം. ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞ എൻ്റെ മക്കളെ ഇവിടാണ് സ്വർഗം. അപ്പൊ ഗൈസ് നമ്മൾ പൊന്മുടി എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഹെലിപ്പാഡ്, പാറക്കുന്ന ടവർ. ഇതിപ്പ മഞ്ഞായതുകൊണ്ടേ ഒന്ന് കാണാൻ വയ്യ. എങ്ങോട്ടാന്ന് പോണ്ടത് തന്നെ. അടിവാരത്തുനിന്ന് മേളിലോട്ട് കയറുമ്പോഴത്തേക്ക് തിരക്കൊന്നും കാണഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ പൊന്മുടിയിൽ മിക്കവാറും ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. മേളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ കേരളത്തിലുള്ള സർവ്വ മനുഷ്യരും ഇങ്ങോട്ടാണ് വന്നതെന്നുള്ളത്. കാറ്റ്. അങ്ങോട്ട് എന്തെങ്കിലും കാണാനുണ്ടോ? ഇത് തന്നെയുള്ളോ?
സ്വിമ്മിംഗ് പൂൾ അവിടെ ആണ്, അവിടെ ആൾക്കാര് കാണുന്നു. ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് വ്യൂ ആട്ടോ. അപ്പൊ ഇതിന്റെ സൈഡിലൊക്കെ ഇഷ്ടം പടി ഇറങ്ങാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്, പാറയൊക്കെ ഉണ്ട് മേളിലോട്ട്. പക്ഷെ നമുക്ക് കുഞ്ഞു കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പാറയിലോട്ടൊന്നും പോയില്ല കേട്ടോ. ഇവിടുന്ന് താഴോട്ടൊക്കെ ഒത്തിരി ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. കുറേ പിള്ളേർ സെറ്റ് ഒക്കെ താഴെ ഉണ്ടായിരുന്നു, അവിടെ കിടന്ന പിള്ളേരെല്ലാം കിടന്ന് ഒരു സൈഡിൽ നിന്ന് കൂവി വിളിക്കും, അപ്പുറത്തു നിന്ന് അടുത്ത ഫുൾ കൂവലായിരുന്നു കേട്ടോ ഇതിന്റെ മണ്ടയിലൊക്കെ. പക്ഷെ നമ്മളാണെങ്കിൽ കുഞ്ഞുള്ളത് കൊണ്ട് താഴത്തോട്ട് ഒന്നും ഇറങ്ങില്ല കേട്ടോ. ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആയിരുന്നു. തണുക്കുന്ന പന്ന അവിടെ ഒന്ന് ചുറ്റി പിടിച്ചേര്. എങ്ങനെയുണ്ട്? പൊന്മുടിക്ക് പോരാ, ഞങ്ങള് മൂന്നാറ് പോവാനായിരുന്നു. ബ്ലോക്ക് ഒക്കെ കണ്ടപ്പോ എന്നാ വിചാരിച്ച് പൊന്മുടിക്ക് വരാൻ, പക്ഷെ അത് നല്ല ഓപ്ഷൻ ആയിരുന്നു, കുറച്ചും കൂടെ നല്ലത് ഇതാന്ന് തോന്നുന്നു. തിരക്കുണ്ട്, വഴിയിലൊന്നും തിരക്കില്ല. മഴയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ ഓടി കയറാൻ പോയി, അന്നേരം മഴ പോയി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, മഴ വരും മഴ പോകും, മഴ വരും പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. മഴയാണല്ലോ ഇത്, മഴയാണോ വെയിലാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും സ്പീഡ് നടക്കും. വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് താഴെയായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അവിടെ 3D തിയേറ്റർ ഉണ്ട്, പക്ഷേ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുഞ്ഞിനെ വന്ന പാർക്കിൽ കയറ്റാലോ എന്ന് വെച്ചപ്പോഴത്തേക്ക് ഈ മഴയായതുകൊണ്ട് തന്നെ എല്ലാം നനഞ്ഞ കേട്ടോ കിടക്കുന്നത്. ഇതേപോലെ ഒരു ഗാർഡൻ ഉണ്ട്, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ താഴത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി, മഞ്ഞും കോടയും ഒക്കെ ആയിട്ടുള്ളത്. അതാണ് പാർക്ക്. സമയം 2 മണിയായിട്ടോ. ഇനി നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകാനായിരുന്നു, വേളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു. അല്ല അതെ, ട്രിവാൻഡ്രം പോന്നു, ട്രിവാൻഡ്രം പോയിട്ട് വേളിയിൽ പോകണമെന്നായിരുന്നു. പക്ഷെ ഇനി സമയമുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്ന ഓബൈ താമരയല്ല, അപ്പൊ മിക്കവാറും ഇനി ഹോട്ടലിലോട്ട് പോകാനേ സാധ്യതയുള്ളൂ. അത്തെ ആ അത്തേലൊന്നും കേറാത്ത അട്ട എസ് അവിടെ അട്ടയുണ്ടെന്ന്, അട്ട നിന്റെ കാലെ കടിക്കും. ആ ചേട്ടന്മാരത്തെ കേറിയിട്ട് ആ ചേട്ടന്മാരനെ അട്ട കടിച്ചു. ഹിൽ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി കേട്ടോ. അപ്പൊ അവിടെ KTDC റെസ്റ്റോറന്റ് ഉണ്ട്, അപ്പൊ ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ എന്നാ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ വേറെ എന്തൊക്കെയോ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ മെനു എന്ന് പറയാനായിട്ട് ഊണായിരുന്നു, പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ ഫിഷ് ഫ്രൈയോ ഫിഷ് കറിയോ ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോവാം, ഇവിടെ താമസിക്കാനും മാത്രം ഉള്ളതെന്നും. കൊട അയ്യോ കൊട പറന്നുപോയി. യേസു ഈച്ചയെ കൂടെ വരുന്നുണ്ട്, യേസുവിനെ കൊടയൊക്കെ പറഞ്ഞു. അതെന്താന്നോ കാറ്റടിക്കുന്നുണ്ടല്ലോ. യേസു നീ കൊടയുടെ കൂടെ പറന്ന് പോവാഞ്ഞത് ഭാഗ്യം. എവിടെ പോവാ മോള്? ഏ എന്നാ വാ. ഇത് KTDC റെസ്റ്റോറൻറ്റിൻ്റെ താഴത്തെ ഭാഗം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്ക് താഴോട്ടൊന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെയും എല്ലായിടത്തും നോക്കി എന്നാ വ്യൂ ആണ്. പക്ഷെ മഞ്ഞായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഓടല്ല ആ മഞ്ഞ് മാറി, മഞ്ഞ് മാറി, പെട്ടെന്ന് പോയി നോക്ക്. ഓനെ പിടിച്ചോണേ. പിന്നെ എടുത്തേക്കോ ഇല്ലയോ?
ഇറക്കാരായിരുന്ന പറയുന്നേ. അല്ല ഹേസ് കൊടയിലൂടെ പറന്ന് പോവാനാ കാര്യം. KTDC-ന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോവാണ്. ഇപ്പൊ കുറച്ച് മഞ്ഞൊക്കെ മാറി ചെറുതായിട്ട് വെയിലൊക്കെ ആകുന്നുണ്ട്. ഞങ്ങള് തിരിച്ചു ഇറങ്ങിയപ്പോഴത്തേക്ക് റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കുറച്ച് മഞ്ഞൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ടോപ്പിൽ എത്താലോ എന്നുള്ള ഇതിലായിരിക്കും. രാവിലെ വന്ന ഒരു തിരക്കുമില്ലാതെ വഴിയിലൊന്നും തിരക്കില്ല. വന്നപ്പോഴത്തേക്ക് വെയിലായി, അപ്പൊ അവിടെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വ്യൂ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. സത്യം ഞാനാണെങ്കി ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ഇത് ഈ വഴി കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിച്ചേ, ആ മാംഗല്യത്തിനകത്ത് ആ മാംഗല്യം സീമയ്ക്ക് ആ തവളെ തട്ടിക്കൊണ്ടൊക്കെ പോവാനായിട്ടേ ഞാൻ ഇപ്പൊ മനസ്സിൽ അത് ഓർത്തതേ ഉള്ളൂ. ഹേസപ്പൻ ഞങ്ങളെ ഡ്രസ്സൊക്കെ അടുത്ത കോസ്റ്റ്യൂമിൽ കയറി ഹേസു. മഴയത്തും മഞ്ഞത്തും പോയി ഞങ്ങൾക്ക് ഇച്ചിരി സൂസു കൂടിപ്പോയി. അയ്യേ പോയേക്കാം, അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇനി നേരെ തിരുവനന്തപുരം, ഇനി നേരെ എങ്ങോട്ട് വന്ന് തിരുവനന്തപുരം.